ആ ശരി മേ, നമസ്കാരം. ഈ ചർച്ചയിൽ ഇപ്പൊ ഞാൻ മറുപടി പറയൽ തന്നെയാണ് പണിയിപ്പോ. പിന്നെ അതൊരു വസ്തുതയാടാ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ ഇതിലിപ്പോ RSSന് യാതൊരു റോളും ഇല്ല, അവരന്നില്ല. മലബാർ കലാപത്തെ കുറിച്ചൊരു ചർച്ച നടക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് എന്ന് പഴയ കാരണന്മാർക്ക് നന്നായിട്ട് അറിയാം. മലബാറിൽ നിങ്ങളെ ഈ കണ്ണൂരിലെ പോലെയല്ല, മലബാറിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. മലബാർ കലാപക്കാലത്ത് വലിയ വലിയ തോതിൽ ഹിന്ദുക്കൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതക്കാലത്തെ മാപ്പിളർ തന്നെ പറയും സത്യസന്ധമായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ദേശീയ പ്രസ്ഥാനം ഖിലാഫത്ത് സമരം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അത് അഹിംസാ സമരമായിരിക്കണമെന്നാണ്. മഹാത്മാഗാന്ധിയാണ് ആ തീരുമാനമെടുത്തത്. അതേസമയത്ത് ബ്രിട്ടീഷുകാരോടുള്ള അക്കാലത്തെ തുർക്കിയിലെ ഖിലാഫത്ത് അവസാനിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം ലോകത്താകെയുള്ള മുസ്ലിങ്ങൾക്കുണ്ട്, അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട്. ആ വികാരത്തിനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധിപ്പിച്ചതാണ്. അപ്പോൾ പക്ഷേ അതിൽ നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാരണവശാൽ അഹിംസ വിട്ടുപോയിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ട് അന്ന് ഗാന്ധിയുടെ പല സമരങ്ങൾക്കും പിൽക്കാലത്ത് ഇപ്പോൾ പഞ്ചാബിൽ ചൗരി ചൗരാ സംഭവം പോലെയൊക്കെ ഉണ്ടായി. അതൊക്കെ പിന്നെ നമ്മൾ സഹിക്കേണ്ടി വന്നു. പക്ഷേ മലബാർ കലാപം തുടക്കത്തിൽ തന്നെ വാരിയംകുന്നൻ്റെ കയ്യിൽ നേതൃത്വം വന്നതോടുകൂടി അദ്ദേഹം ചെയ്യുന്നത് ആളെ റിക്രൂട്ട് ചെയ്ത് സൈന്യം ഉണ്ടാക്കി 60,000 പേരുള്ള വലിയ പടയുണ്ടാക്കി പിന്നെ ആയുധങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചും അല്ലാതെയൊക്കെ ആയുധങ്ങൾ ശേഖരിച്ച് ഇല്ലങ്ങൾ ചെന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കി പട്ടാളം ഉണ്ടാക്കാണ് ആദ്യം ചെയ്യുന്നത്. ഉണ്ടാക്കുന്നതിനല്ല, അതിപ്പോ ലോകത്ത് ബ്രിട്ടനെതിരായി അക്കാലത്ത് നടന്ന എല്ലാ കലാപങ്ങളിലും ഇത്തരം സായുധ പോരാട്ടമാണ് നടന്നത്. പക്ഷെ അത് ഇന്ത്യയിലെ മഹാത്മാഗാന്ധി നയിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഷൗക്കത്ത് അലി അവതരിപ്പിച്ച നാഗ്പൂരിൽ 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഖിലാഫത്ത് പ്രമേയത്തിന് അന്തസത്തക്കെതിരായിട്ടാണ് വാരിയംകുന്നത്ത് പോയത് എന്ന് പറഞ്ഞ ഈ സായുധ സമരത്തിന്റെ മാർഗത്തിലേക്ക് പോവുകയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ തോതിൽ അത് ദോഷം ചെയ്യാനുണ്ടായത്. മാത്രമല്ല, അത് എല്ലാ ചരിത്ര രേഖകളും ഉണ്ട്. ഇവിടുന്ന് അനാദരെ ഒളിച്ചോടി ഭീകരമായിട്ട് നാടുവിട്ട് അഭയാർത്ഥികളായി തീർന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി അന്ന് കോഴിക്കോട്ട് വലിയ തോതിൽ അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നിരുന്നു. അതൊക്കെ സത്യമാണ്, അതെല്ലാ രേഖകളിലും ഉണ്ട്. മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട് യങ് ഇന്ത്യയിൽ, B.R. അംബേദ്കർ എഴുതിയിട്ടുണ്ട്, കെ മാധവൻ നായർ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ എം ഗംഗാധരനാണ് മലബാർ കലാപത്തെക്കുറിച്ച് തീസീസ് ചെയ്തിട്ട് ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ മലയാളി. അപ്പോൾ അദ്ദേഹവും എഴുതി, എല്ലാവരും എഴുതി വെച്ച രേഖയിൽ കൃത്യമായിട്ട് അതുണ്ട്. അപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ അത് പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇത് അക്രമമാർഗത്തിലേക്ക് കൊണ്ടുപോയത് വാരിയംകുന്നനാണ്. ഇന്ത്യയിൽ സമാധാനപരമായി നടന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിനെ സായുധമാക്കി മാറ്റിയത് വാരിയംകുന്നനാണ്. രണ്ടാമത്തെ വിയോജിപ്പേട് വെച്ചാൽ, ബ്രിട്ടീഷുകാരെ ഓടിക്കണം എന്നുള്ള കാര്യത്തിൽ വാരിയംകുന്നനും യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഗാന്ധിക്കും അലി ബ്രദേഴ്സിനും ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവേണ്ടത്, അക്കാര്യത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ ഒരു പൂർണ്ണ സ്വരാജ്യം വേണം, മുഴുവൻ ഇന്ത്യയും ഒന്നായി നിൽക്കണം. പാകിസ്ഥാൻ വാദം വന്നപ്പോൾ പോലും ദേശീയ പ്രസ്ഥാനം അതിനെ അനുകൂലിച്ചിട്ടില്ല. ഗാന്ധിയൊന്നും അവസാന നിമിഷം വരെ പിന്നെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് അനുകൂലിച്ചത്. അതേസമയത്ത് വാരിയംകുന്നനും കൂട്ടർക്കും ആദ്യമേ വേണ്ടിയിരുന്നത് മലബാറിൽ കിട്ടിയിടത്തോളം സ്ഥലം ഭൂമി പിടിച്ചടക്കിയിട്ട് അവിടെ ബ്രിട്ടനെ വെല്ലുവിളിച്ചിട്ട് ഒരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കുക, അതാണ് മലബാറിൽ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അത് കെ കെ എൻ പണിക്കരും ഒക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ രേഖകളുണ്ട്, അതെല്ലാവർക്കും അറിയും ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇതിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അന്നും ഇന്നും എങ്ങനെയാണ് വിളിക്കാൻ പറ്റുക? ഇന്ത്യയെ സ്വതന്ത്രമാക്കണം എന്നല്ലാതെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക എന്നല്ലാതെ ഇന്ത്യയിലൊരു ഇസ്ലാമിക ഖിലാഫത്ത് ചെറിയ പ്രദേശത്താണെങ്കിലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയല്ലേ സെക്യുലറിസ്റ്റുകൾ പറയേണ്ടത്, മതേതരവാദികൾ പറയേണ്ടത്? അതാണ് അതിൻ്റെ വസ്തുത. ഈ രണ്ട് കാര്യങ്ങളിലാണ്, ഒന്ന്, ഇതിനെ അക്രമാസക്തമാക്കി സായുധ സമരമാക്കി മാറ്റി; രണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരായുള്ള വികാരം മുതലാക്കിയിട്ട് ആ കെയർ ഓഫിൽ അതിന് പകരമായിട്ട് ഇവിടെ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാൻ നോക്കി. സത്യത്തിൽ അതാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ മീഡിയ വണ്ണനും ജമാഅത്ത് ഇസ്ലാമിക്കും കൃത്യമായിട്ട് അറിയാം. ഇതിനെ അവർ പറയേണ്ടത് സാമ്രാജ്യത്വ വിരുദ്ധമായി ലോകത്തിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ധാരാളം ഇസ്ലാമിക വിപ്ലവങ്ങളിൽ ഒന്നാണ് മലബാർ കലാപം എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ അവർക്കത് പറയാൻ എന്തോ നാണക്കേട്, അതുകൊണ്ട് അവരെ മറച്ചു വെക്കുന്നു.
കോൺഗ്രസ്സുകാർ അവർക്ക് പറ്റിയ അബദ്ധമായതുകൊണ്ട് തിരിച്ചറിയുകയും 22 ആയപ്പോൾ കോൺഗ്രസ് സമ്മേളനം അത് ഈ സമരം തെറ്റായിപ്പോയും തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ അക്രമം നടക്കുമ്പോഴൊക്കെ അബ്ദുറഹ്മാൻ സാഹിബും മാധവൻ നായരും ഒക്കെ പരമാവധി എൻ്റെ മുന്നിൽ നിന്ന് അക്രമത്തെ തടയാൻ വേണ്ടി ഒരുപാട് നോക്കിയിട്ടുണ്ട്. അതൊക്കെ വാസ്തവമാണ്. പിന്നെ വളരെ സ്വതന്ത്രരായ, നിഷ്പക്ഷരായ, മനുഷ്യസ്നേഹികളായ കുറേ ഹിന്ദുക്കൾ വാര്യംകുന്നത്തിൻ്റെ കൂടെ, വാര്യംകുന്നത്തിൻ്റെ കൂടെ അല്ല, ഖിലാഫത്ത് എന്ന ദേശീയ സമരത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. വാര്യംകുന്നത് പക്ഷേ അതിൻ്റെ വേറെ ലക്ഷ്യത്തിലേക്കാണ് അതിനെ നീക്കിക്കൊണ്ടുപോയത്. മൂഴിക്കുന്നത്ത് ബ്രഹ്മപുരത്ത് നമ്പൂരിപ്പ ഉണ്ടായിരുന്നു, മാധവൻ നായരുണ്ടായിരുന്നു, എം പി നാരായണ മേനോനാണ് മലബാർ കലാപത്തിൽ ഏറ്റവും കൂടുതൽ കാലം തടവിൽ കിടന്നത്. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഒരേ കാലത്ത് സമരം ചെയ്തിരുന്നു എന്ന് ശരിയാണ്, പക്ഷേ കുറേ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞതുകൊണ്ടായില്ല. അവർ ഉന്നയിച്ച ലക്ഷ്യമല്ല വാര്യംകുന്നത്തിനുണ്ടായിരുന്നത്. വാര്യംകുന്നത്തിന് ഇവിടെ ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കാനായിരുന്നു. അത് പറഞ്ഞാൽ എന്താ തെറ്റ്? കമ്മ്യൂണിസ്റ്റുകാർ ശരിയായ നിലപാടെടുത്തു. 46-ൽ EMS രേഖയാണ് മലബാർ കലാപത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച എക്കാലത്തെയും രേഖ. അതിന് ശേഷം പുതുക്കിയിട്ടൊന്നുമില്ല. 46-ലെ രേഖയുടെ തലക്കെട്ട് മലബാർ കലാപ ആഹ്വാനവും താക്കീതുന്ന ആഹ്വാനം എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നു, ജന്മിത്ത വിരുദ്ധമായിരുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ വളരെ വേഗം അത് വഴിതെറ്റിപ്പോയി വർഗീയ കലാപമായി തീർന്നു. അപ്പോൾ ഒരു വർഗ സമരം വർഗീയ കലാപമായി പോയി. അതിനെതിരെയുള്ള ജാഗ്രതയും താക്കീതും കൂടി വേണമെന്ന കലാപ അത് EMS കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് 46-ലെ രേഖ. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായെങ്കിലും CPMO CPIO 46-ലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ നിലപാടിൽ ഊന്നിയാണ് പറഞ്ഞത്, ഇത് രണ്ടും ചേർന്നതാണ് മലബാർ കലാപം. മലബാർ കലാപത്തിൽ സംഘപരിവാറിന് എല്ലാ കാലത്തും അതുപോലെ കുറ്റം പറഞ്ഞിട്ട് എന്താ, ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കം. പക്ഷേ അത് അവസാനം ഒരു കമ്മ്യൂണൽ ക്ലാഷായി മാറി എന്നുള്ളത് സത്യമാണ്. ഒരു കമ്മ്യൂണൽ ക്ലാഷ് ആയിട്ട് അത് മാറിയിരിക്കണം. 1921 ഓഗസ്റ്റ് മാസത്തിൽ തിരൂരങ്ങാടിയിലാണ് മാപ്പിളരഹള ആരംഭിച്ചതെങ്കിലും സെപ്റ്റംബർ പകുതിയോടെയാണ് വേങ്ങര ഭാഗങ്ങളിൽ അക്രമം ആരംഭിച്ചത്. സെപ്റ്റംബർ അവസാനത്തോടെയാണ് ലഹളക്കാർ മഞ്ചേരി ജയിൽ ആക്രമിച്ച് രക്ഷപ്പെടുത്തിയ അബ്ദുള്ളക്കുട്ടിയും കുഞ്ഞലവിയും കണ്ണമംഗലത്ത് പടപ്പറമ്പിൽക്കാരുടെ വീട്ടിൽ താമസമാക്കിയത്. ഇവർ ഹിന്ദുക്കളെ മതം മാറ്റാനും അതിന് സമ്മതിക്കാത്തവരെ കൊല്ലാനും തുടങ്ങി. മതം മാറാൻ തയ്യാറാകാത്തവർക്ക് ഉടനടി മരണമായിരുന്നു വിധി. മരിക്കാൻ ഭയമുള്ളവർ കണ്ണീരിലൂടെ മതം മാറി. ഇനി ഹിന്ദുക്കൾ ആക്രമിക്കുന്നതായി, അവരുടെ സ്ഥലങ്ങൾ കയ്യേറലായി, അവരുടെ ഇല്ലങ്ങളിൽ പോയി സ്വത്തുക്കൾ എടുക്കലായി, ഇങ്ങനെ പല രൂപത്തിലും ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന രൂപത്തിലേക്ക് ഇത് മാറി. ആദ്യം ബ്രിട്ടീഷുകാരനെ എതിരായിട്ടില്ല, അത് കഴിഞ്ഞ് ഈ രൂപത്തിലേക്ക് അത് മാറി. മാറി സമയത്ത് ഹിന്ദുക്കൾക്ക് പോലും രക്ഷയില്ലാതെ അവരവിടുന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവർക്ക് ക്യാമ്പുകൾ ഉണ്ടാക്കി ഭക്ഷണം കൊടുക്കാനും ഈ പറയുന്ന കേശവമേനും മാധവൻ നായരും ഒക്കെ തന്നെ മുൻകൈ തുടങ്ങേണ്ടി വന്നു. ജനങ്ങളെ ഈ രൂപത്തിലേക്ക് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അന്ധമായ വിശ്വാസപ്രകാരം ഇങ്ങനെ മാറി എന്നതും ഒരു സത്യമാണ്. അങ്ങനെ കുറേ അക്രമങ്ങൾ, പീഡനങ്ങൾ ഹിന്ദുക്കൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യ, അത് നിഷേധിക്കാൻ പറ്റില്ല. മനസ്സിലായി? മതം മാറ്റൽ വരെ ആ കൂട്ടത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പം രേഖ പറയുമ്പോൾ 3000-ത്തോളം ആൾക്കാരെ കോഴിക്കോട് ആര്യസമാജത്തിൽ റീകൺവേർട്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ചു ഹിന്ദുവാക്കിയിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിച്ചാൽ ഇതിലൊന്നും വലിയ സമ്പന്നന്മാരാരും ഉണ്ടായിരുന്നില്ല, സാധാരണക്കാർ. പോരാട്ടം സവർണജന്മിമാർക്കെതിരെയും ജാതിയെക്കെതിരെയുമായിരുന്നുവെന്ന് മറ്റൊരു വാദവുമുണ്ട്. അങ്ങനെയെങ്കിൽ ശാലിയരെയും തീയരെയും അഷ്ടിക്ക് വകയില്ലാത്ത പാവങ്ങളെയും കൂട്ടക്കൊല ചെയ്തതും മതപരിവർത്തനം നടത്തിയതും എന്തിനെന്ന ചോദ്യം ഉയരുന്നു. സ്വാതന്ത്ര്യസമരമായാലും കർഷക കലാപമായാലും മതപരിവർത്തനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള മാത്രമല്ല അതിൽ കൂടുതൽ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഈ അവർ പറഞ്ഞത് കൂട്ടാക്കാതിരുന്ന ഹിന്ദുക്കളെ നൂറുകണക്കിൽ കെട്ടി പിന്നെ വലിച്ച് അടിമകളാക്കി കൊണ്ടുപോയി ഒരുപാട് ആളുകളെ മതം മാറ്റി. അതൊന്നും ഗാന്ധിജിയുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല, മതം മാറ്റം അതിൽ പെട്ടതായിരുന്നില്ല.